പ്രയാണം. നോമ്പുകാല ചിന്തകൾ 12-ാം ദിനം. ഇന്ന് ഈശോയുടെ മരക്കുരിശിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പാപമില്ലാതിരുന്നിട്ടും പരസ്യ വിചാരണയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പീലാത്തോസ് ഈശോയെ കുരിശുമരണത്തിന് വിധിക്കുന്നു. മുൾക്കിരീടവും ചുവന്ന മേലങ്കിയും ധരിച്ച് കുരിശുമായി അവിടുന്ന് കാൽവരി മലയുടെ മുകളിലേക്ക് പോകുന്നു. അവിടെ നഗ്നനായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ തൂങ്ങി ദൈവപുത്രൻ മനുഷ്യരക്ഷയ്ക്കായി ജീവൻ വെടിയുന്നു. ഭയാനകമായ മരണം, മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം കഠോരമായ പീഡകൾ. എന്തുകൊണ്ടാണ് അവിടെ നിപ്രകാരം നിന്ദ്യമായ മരണത്തിന് വിധേയനായത്? മരണം ഭരിക്കാനായി സജീവനായ ദൈവപുത്രൻ ഭൂമിയിൽ എന്തിനാണ് പിറവിയെടുത്തത്? ഉത്തരം യോഹന്നാന്റെ സുവിശേഷം 3:16 രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്തെന്നാൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. അതെ, അവിടുന്ന് നമുക്ക് വേണ്ടി ജീവൻ നൽകി. അവിടുന്ന് നമുക്കായി ചോര ചിന്തി. അവിടുന്ന് അപ്രകാരം ചെയ്തത് അവിടുന്ന് നമ്മെ അത്രമേൽ സ്നേഹിക്കുന്നതിനാണ്. ദൈവരാമ്യം സ്ഥാപിക്കുവാൻ യേശു ഉപയോഗിച്ച അൾത്താരയായിരുന്നു കാൽവരിയിലെ മരക്കുരിശ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സമ്പത്തൊഴുകുന്ന ഉറവയായി അത് മാറി. ആ മരക്കുരിശിൽ ദൈവം എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നു. നമ്മോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്താനായി ഈശോ ഏറ്റവും ഭയാനകമായ കുരിശുമരണത്തെ കരുണ വറ്റാത്ത നീരുറവയാക്കി മാറ്റി. വിശുദ്ധ കുരിശിൻ്റെ ക്രൈസ്തവൻ്റെ അത്ഭുതകരമായ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. ദൈവത്തിന് മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ പ്രേമകാവ്യമാണ് ഈശോ മിശിഹായുടെ മരക്കുരിശ്. ഈശോ എന്തിന് മരക്കുരിശിൽ മരിച്ചു എന്നതിനുള്ള 7 കാരണങ്ങൾ തനിക്ക് മുമ്പ് ജീവിച്ച സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെ ആസ്പദമാക്കി വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. 1-ാമതായി, കുരിശുമരണം വേദനാജനകമായ മരണം മാത്രമായിരുന്നില്ല, അത് പരസ്യവുമായ മരണമായിരുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിനോസിന്റെ നിരീക്ഷണം അക്വീനാസ് കടമെടുക്കുന്നു. ഈശോയുടെ പരസ്യമായ കുരിശുമരണം മരണത്തെ വിരോചിതമായി അഭിമുഖീകരിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നു. 2-ാമത്തെ കാരണവും അക്വീനാസ് വിശുദ്ധ അഗസ്റ്റിനോസിന്റെ നിന്നാണ് സ്വീകരിക്കുന്നത്. അതിപ്രകാരമാണ്, ആദം മരത്തിലൂടെ മരണത്തെ കൊണ്ടുവന്നതിനാൽ പുതിയ ആദമായ ഈശോ ജീവന്റെ വൃക്ഷമായ കുരിശിലൂടെ മരണത്തെ പരാജയപ്പെടുത്തി ജീവൻ നൽകുന്നു. 3-ാമത്തെ കാരണം, കുരിശിൽ ഉയർത്തപ്പെട്ടതിലൂടെ ഈശോ അന്തരീക്ഷത്തെ വിശുദ്ധീകരിച്ചു എന്നതാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്തോമിന്റെ നിഗമനവും ഇതുതന്നെയാണ്. 4-ാമത്തേതായി, കുരിശിൽ ഉയർത്തപ്പെട്ടതിലൂടെ സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണിയായി ഈശോ മരക്കുരിശിനെ മാറ്റി എന്ന വിശുദ്ധ അത്തനേഷ്യസിന്റെ പഠനം അക്വീനാസ് ആധാരമാക്കുന്നു. നിസയിലെ വിശുദ്ധ ഗ്രിഗറിയും അത്തനേഷ്യസും പങ്കുവച്ചതാണ് 5-ാമത്തെ കാരണം. കുരിശിൻ്റെ ആകൃതി 4 വശങ്ങളിലേക്കും വ്യാപിക്കുന്നതിനാൽ അത് സാർവത്രികമാണ് എന്ന് വിശുദ്ധ ഗ്രിഗറി പഠിപ്പിക്കുന്നു. കുരിശിൽ വലിച്ചു നീട്ടിയ ഒരു കരം കഴിഞ്ഞ കാലത്തെ വിശുദ്ധീകരിച്ചപ്പോൾ മറുകരം ഭാവിയെ പൗത്രീകരിക്കുന്നുവെന്ന് അത്തനേഷ്യസും പഠിപ്പിക്കുന്നു. ഈശോയുടെ കുരിശുഭരണത്തിൽ വിശാലവും കാലികവുമായ സാർവത്രികത നമുക്ക് ലഭിക്കുന്നു. കുരിശിൻ്റെ ഭാഗങ്ങൾ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് 6-ാമത്തെ കാരണം അക്വീനാസ് വിവരിക്കുന്നത്. ഇതും അഗസ്റ്റിനോസിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നാണ്. കുരിശിൻ്റെ വീതി അത് ഈശോയുടെ കരങ്ങളുമായി ബന്ധപ്പെട്ടതിനാൽ അവിടുത്തെ സൽപ്രവൃത്തികളിലേക്ക് വിരൽ ചൂണ്ടുന്നു. കുരിശിൻ്റെ നീളം ഒരു വൃക്ഷത്തിൻ്റെ നേരായ സ്വഭാവത്തെയും ക്രൂശിതൻ നൽകുന്ന ദീർഘായുസ്സിലേക്കും വിരൽ ചൂണ്ടുന്നു. കുരിശിൻ്റെ മേൽഭാഗം ഈശോയുടെ ശിരസിനെയും അവിടുന്ന് നൽകുന്ന പ്രത്യാശയും സൂചിപ്പിക്കുന്നു. കുരിശിൻ്റെ കീഴ്ഭാഗം ഭൂമിയിൽ മറഞ്ഞിരിക്കുന്നു. ക്രൂശിതൻ നൽകുന്ന കൃപയാണ് അത് പ്രതിദാനം ചെയ്യുന്നത്. 7-ാമത്തേതായി, വിശുദ്ധ അഗസ്റ്റിനോസ് പഴയ നിയമ ഉടമ്പടിയിൽ മരം കൊണ്ടുവന്ന പ്രയോജനങ്ങളെ പറ്റി പറയുന്നു. മരം നോഹയെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുന്നു. മോശ ഒരു തടിക്കഷ്ണം കൊണ്ട് കടലിനെ വിഭജിക്കുന്നു. വെള്ളം വിശുദ്ധീകരിക്കുന്നു. ജീവജലം പുറപ്പെടുവിക്കുന്നു. അതുപോലെ തന്നെ വാഗ്ദാന പേടകം നിർമ്മിച്ചിരിക്കുന്നതും മരം കൊണ്ടാണ്. പുതിയ നിയമത്തിലെ മരം ഈശോയുടെ മരക്കുരിശ് മനുഷ്യരക്ഷയ്ക്ക് നിദാനമാകുന്നു. മരക്കുരിശ് ജീവന്റെ വൃക്ഷമാണ്. ദൈവപുത്രന്റെ കുരിശിനെ സ്നേഹിച്ച വിശുദ്ധ ലിയോ ഇപ്രകാരം എഴുതി: കർത്താവെ, അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്, എല്ലാ വരങ്ങളുടെയും കാരണമാണ്. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ നിന്ന് ജീവനും കണ്ടെത്തുന്നു. ഈശോയുടെ കുരിശിനെ നമുക്ക് സ്നേഹിക്കാം, വാരിപ്പുണരാം. അവിടെ അനുഗ്രഹങ്ങളുടെ നിറവുണ്ട്, ജീവന്റെ സമൃദ്ധിയുമുണ്ട്.